എന്താണിത്? ഇതൊരു മാലയാണെന്ന് തോന്നുന്നു. മാലയാണെന്ന് തോന്നുന്നു? എവിടുന്ന്? ആ കുട്ടിയുടെ. ഏത് കുട്ടിയുടെ? അത് നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? വീണപ്പോ വാച്ചിലുടക്കിയതാ. തന്നെ കാണിട്ടടാ. ഇത് സ്വർണ്ണോണല്ലോ. ഈശ്വര, ഇവൻ നല്ല തല്ലാണല്ലോ കോരിക്കൊണ്ടു നിക്കണത്. നമുക്കിത് തിരിച്ചു കൊടുത്താലോ? ഇതാരെന്ന് വെച്ച് തിരിച്ചു കൊടുക്കും? അവിടെ വെച്ചേത പെൺകുട്ടികള് മാഡം പേടിക്കണ്ട എന്നൊക്കെ പറയുന്നു കേട്ടു. ആ, അതൊക്കെ ശ്രദ്ധിച്ചല്ലേ. അതാ ഫ്ലവർ ഷോപ്പിൽ ഇപ്പം പിള്ളേരായിക്കൊള്ളു. അവരോട് ചോദിച്ച് ചിലപ്പോ അറിയാൻ പറ്റും. ആദ്യായിട്ടാ ഇത്രയടുത്ത് ഞാനൊരു പെൺകുട്ടിയുമായി. ഞാനും അവളും വീണപ്പോ അവളുടെ മുടിയിഴകൾ എന്റെ മുഖത്ത് തട്ടി. തട്ടിയപ്പോ ചുറ്റുമുള്ള ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. അല്ലെങ്കിലും നിനക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. ആ കുട്ടി ഇതുപോലെ ചിന്തിക്കുന്നുണ്ടാവൂല്ലേ. പിന്നെ ഏതോ ഒരു തെണ്ടി അടങ്കാലിട്ടെന്ന് പറഞ്ഞ ആ പെണ്ണ് കിടന്നിപ്പോ രാഗുണ്ടാവും. ഒന്ന് പോട. ആ, നിർത്ത് നിർത്ത് നിർത്ത്. മതി 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 മതി. ഇനി ഇത് കുടിച്ചിട്ട് മതി. ഇതൊക്കെ കാണുമ്പോഴാണ് ബോസിനെ വിശുദ്ധ ബോസ് എന്ന് വിളിക്കാൻ തോന്നുന്നത്. പൊന്നോ വേണ്ട, ഈ ആത്മാർത്ഥം നീ ആ തെറ്റിക്കണ സാധനത്തെ കാണിച്ചാ മതി. എന്നാലും ബോസിന് ആത്മാർത്ഥയില്ലെന്ന് പറയാൻ പറ്റും. അത് പറ്റില്ല. ഒന്നുമില്ല, ഒരു മുൻകരുതല്. നീയൊക്കെ ചായ സോഡ കുടിക്കാൻ പോയിട്ടെ, ഒരു മണിക്കൂർ കഴിഞ്ഞല്ലേ തിരിച്ചു വന്നത്. ബോസേ, അത് ഈ മണിച്ചേട്ടനെ പേടിച്ചിട്ടാ. കണ്ടിന്യൂ. ഇത് വരുന്നതിന് മുമ്പ് എനിക്കൊരു സിഗ്നൽ തരണ്ടേ? എടി, ഇത് വരുന്നതിനും പോകുന്നതിനും മുമ്പ് സിഗ്നൽ ഇതാ ജയന്തി ജയന്തി എന്ന് വിചാരിച്ച കംപ്ലീറ്റ് താറ. ദൈവമേ, ദേവന്റെ ബോധം പോയ. മണി, ഞാൻ പറയുന്ന ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റൂ? എന്താ കാര്യം? നമ്മളെ സുലൈമാൻകാരുടെ ടയർ വീട്ടിൽ ഒരു ബംഗാളി ഉണ്ട്. ഓന്റെ ബാപ്പ ബംഗാളിൽ ആയുർവേദ ചികിത്സ നടത്തുന്ന ആളാ. നാളെ നാട്ടിൽ പോയിട്ട് വരുമ്പോ ചില മരുന്നുകളൊക്കെ കൊണ്ടുകൊടുക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് പരീക്ഷിക്കും പ്ലീസ്. നീ പറയണ സത്യമാണോ? ആന്നേ, എന്നാ ഒന്ന് പരീക്ഷിച്ചു നോക്കാം. പക്ഷെ നീ എന്റെ കൂടെ വരൂ. ഹിന്ദിയറിയാമല്ല. ബംഗാളിക്ക് നന്നായിട്ട് മലയാളം അറിയാം. നീയെ കൂടി അവന്റെ ഹിന്ദി കുഴപ്പിക്കാതിരുന്നാ മതി. എന്റെ പൊന്നനിയ, ഇതുകൊണ്ടും ഇത് നിന്നില്ലെങ്കിൽ നിന്നെ ഇവിടുന്ന് പിരിച്ചുവിടുന്നല്ല, ഈ ബാൻഡ് തന്നെ ഞാൻ പിരിച്ചുവിടും. ഇതുവരെ പരിപാടിക്ക് അവൻ കറക്റ്റ് അടിച്ചിട്ടില്ല. അതെ, പോണതൊക്കെ കൊള്ള. ശനിയാഴ്ച പരിപാടി ഉള്ളതാ. ഞങ്ങള് വെള്ളിയാഴ്ച രാത്രി തന്നെ എത്തും. ആണാ? എന്നാ ചെല്ല്, പോക്കോ. പണിയാ, ഒരു യാത്ര പോണല്ലേ, കൈ കാശക്കണ്ട. അത്യാവശ്യം കാശക്കണ്ട്. ഒരു 100 രൂപ ഇങ്ങന്ന്. ഒന്ന് പോയോന്ന്, ബാക്കി കാശനോട് ഞാൻ വരുമ്പോഴേക്കും. ബാക്കി കാശല്ലേ, അത് അടുത്ത കൊല്ലം തരാം. എന്റെ പണിച്ചോനെ, അല്ല രണ്ടാളൂടെ എങ്ങോട്ടാ? നാട്ടിലേക്കാ, കൊറേ നാളായില്ലേ പോയിട്ട്. ഞാനിപ്പോ വരാമേ. പോയാക്കരുത് കേട്ടോ, ഇപ്പൊ വരാമേ. ഇതേപോലെ തൃപ്തിണ്ടായി ഞാൻ അവർക്ക് വേണ്ടി ചത്തേനെ. ഞാനും ആ പാത്തോടെ പോയി. ഞാനൊരു തയ്യൽ ക്ലാസ്സിൽ ചേർന്നു. വെറുതെ എനിക്ക് ഉമ്മ സമ്മതിക്കില്ല. എന്നിട്ട് പഠിത്തോടത്തോടൊക്കെ സൂചിയിൽ നൂലുവർക്കനൊക്കെ പഠിച്ച. ഞാൻ എംബ്രോയിഡറി പഠിക്കുന്നത്. അതിന് സൂചി നൂലും വേണ്ടേ? വേണം. മാമ്മൂട്ടിക്ക എവിടെ? അവൻ നിന്നെ എങ്ങനെ കോർക്കാന്ന് പറഞ്ഞ് നടക്കുവാ. ഒന്ന് പോവാൻ വേണ്ടിച്ചേട്ടാ. ആ, നീ കിന്നേനം പറഞ്ഞ് നിക്കണേ, മാവ് കുടിക്കാൻ കിടക്കുന്നു, പോയി തുടങ്ങ. ഉമ്മ ഇപ്പ ആരാ? എനിക്ക് വയ്യ. എന്റെ ഉമ്മ ആ ഇപ്പ
എന്റെ കാലിന് ഭയങ്കര വേദന, ബസ് ഒന്നും കിട്ടിയില്ല, നടന്നാ ഞാൻ വന്നത്. കാലപ്പടി നീര് വെച്ചേക്കുവാ. ഞാനെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, എന്താന്ന് വെച്ചാ ചെയ്യ. ഇത് കുറച്ച് പപ്പടവാ, എന്തായാലും വീട്ടിലേക്ക് പോവല്ലേ, അവരും അറിയട്ടെ ഇത്തേടെ പപ്പടത്തിന്റെ രുചി. മനദേവാളിച്ചോ. ഇത് മണിക്ക് അല്ലിത, നിങ്ങൾ കുഴക്കടൊരു മിഷം പിടിച്ചു, പിന്നെ എന്തിനാ കൊച്ചിനെ വെറുതെ വിഷമിപ്പിക്കുന്നത്? ഓ, ആ കുന്തനാളത്തിൽ എത്ര കുഴച്ചാലും പാത്തു കുഴിക്കുന്നാലേ ആവുന്നില്ലടാ മണി. പാത്തു കാലുകൊണ്ട് ചവിട്ടി കുഴച്ച് മാവുണ്ടാക്കുന്ന പപ്പടം ഉണ്ടല്ലോ, അത് തിളച്ച് എണ്ണയിൽ ഇട്ടാണ്ടല്ലോ, ഭീമിന്റെ വരുന്ന വരവുണ്ട്. ഞാൻ ചെല്ലട്ടെ, അല്ലേ പാത്തു പണി കുഴപ്പം. കന്നിപ്പാലേവാ, എനിക്ക് ഗ്യാസ് ഉള്ളതുകൊണ്ട് പപ്പടം കഴിക്കുന്ന പ്രത്യേകം ഡോക്ടർമാര് പറഞ്ഞേക്കണെനിക്ക് പപ്പടം ഭയങ്കര ഇഷ്ടല്ലേ. നിങ്ങൾ ഇതുവരെ പോയില്ലേ? ബോസ് വന്നടാ. എന്താടാ പോണില്ലേ? ഞങ്ങള് പോവാൻ തുടങ്ങുമ്പോലേ റൊക്കിയാത്തോടാണ് ഞങ്ങൾ ഈ പപ്പട ഏൽപ്പിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഇന്ത് ചേച്ചി വന്നപ്പോ ഈ പപ്പടം കൊണ്ടാവാൻ പറ്റില്ല, ഭയങ്കര സങ്കടപ്പെട്ടാ പോയത്. ആണാ റുക്കിയാത്തരെ സ്നേഹം കാണുമ്പോ ഇതെല്ലാം കൂടി ഇത്താത്തനെ ഏൽപ്പിച്ചാൻ തോന്നി പോകും. അതെ, ഈ പപ്പടത്തിന് പോലും ഇത്താത്തരെ സ്നേഹമുണ്ട്. പാത്തുണ്ട്, നമ്മുടെ യോഗ അല്ലാണ്ട് എന്താ? അതെ, നല്ല യോഗ. ഇതൊക്കെ വറുത്ത് നിന്ന് ഇവിടെ നിന്നോട്ടോ ഞങ്ങള് തന്നെ. ചെല്ല്. അപ്പൊ എന്തു ഞാൻ കൂടി ഇന്ന് പപ്പടം കാച്ചു. പപ്പടങ്ങൾ അവനല്ല മാറ്റമില്ലാത്ത, നിനക്ക വല്ല കാര്യം ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ് കൂടി കേട്ട. അമ്മ എനിക്ക് വേണ്ടി കല്യാണ കാര്യം ആലോചിക്കുന്നുണ്ട്. എന്തിനാലോചിക്കുന്നേ? കെട്ടിയാ പോരെ. ആരെ? കനകത്തിനെ. കനകത്തിനെ നീ കെട്ടിയാ മതി. അതിനവള് നിന്നെയല്ലേ ഇഷ്ടപ്പെടുന്നത്? ഞാൻ ഒരു കാര്യം പറഞ്ഞ കേട്ടാ, കനകത്തിന്റെ കാര്യം പറഞ്ഞാൽ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. എടാ നിക്കട മണി, താനെ വന്നാ മതി. പിണങ്ങിയിട്ടുണ്ടോ? ഞാനൊരു തമാശ പറഞ്ഞല്ലേ. എടാ ഞാനൊരു കാര്യം ചോദിച്ചു സത്യം പറയൂ, നിനക്ക് ആ പെണ്ണിനോട് ഇഷ്ടമില്ല. ഏത് പെണ്ണ്? നീ ആ മാളിൽ ഇടിച്ചിട്ട പെണ്ണ്. നിന്നെ ഞാൻ ഇന്ന് ഇന്നലെ കാണാൻ തുടങ്ങിയല്ലോ. എന്നെയൊക്കെ ഏത് പെണ്ണ് ഇഷ്ടപ്പെടാനാ? അതൊക്കെ ഇഷ്ടപ്പെടും. നീ ആ ബാരിൽ ഉക്കലടാ. ആണോ? പിന്നെ അല്ല. പ്രളയം വന്ന പിന്നെ കര കയ്യേറിയവരൊക്കെ വീട് പുഴയിൽ തന്നെയായി. അപ്പൊ ജ്യോതിഷം എല്ലാം കിട്ടിയടാ. തീമിംഗലത്തിന് കിട്ടിയിട്ടുണ്ട്. എന്താ വേണ? ആരെ വെച്ചേക്ക? അവന്റെ പുച്ഛം കണ്ട. നമ്മള് കലാകാരന്മാരായതുകൊണ്ടാ പരിപാടി കഴിഞ്ഞു വന്നാലും ഇപ്പൊ പരിപാടി ഒന്നുമില്ല എന്ന് ചോദിക്കും. ഗൾഫുകാരെ പോലെ. അതാണ്. മോളെ പഠിത്തമൊക്കെ എങ്ങനെ നടക്കണു? നന്നായി നടക്കണു. നന്നായി പഠിക്കണം കേട്ടോ ദേവൂട്ടി. ചേച്ചിയോടും അമ്മയോടും കുസൃതി കാണിക്കാറുണ്ടോ നീ? സത്യം? ഇവള് നല്ല കുട്ടിയല്ലേ. അതെ, നിന്റെ ദേവേട്ടനെ ഒരു കുഴപ്പവും കൂടാതെ അങ്ങടെ ഏൽപ്പിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ദേവോലനെ ഇങ്ങോട്ട് തിരിച്ചു തന്നെ. ആലോചിക്കട്ടെ. നീ ആലോചിച്ചോ, ഞാൻ ഇന്ന് ഈ പുഴ ചാടി ഒന്ന് തിമിറക്കും. അമ്മേ.